എല്ലാവർക്കും എഡ്സ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സൂപ്പർ കപ്പ് മത്സരം ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം റൗണ്ട് ക്ലാസ് പഞ്ചാബ് എഫ് സിയുമായിട്ടായിരുന്നു. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 3-1 പഞ്ചാബിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി വലകാക്കാൻ നിന്നത് മലയാളി ഗോൾ കീപ്പറായ സച്ചിനായിരുന്നു. സച്ചിനെ എന്തുകൊണ്ടാണ് കളിക്കാൻ ഇറക്കിയത് എന്ന് ഇപ്പോൾ ഇഷ്വാഖ് അഹമ്മദ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇഷ്വാഖ് അഹമ്മദിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. സച്ചിൻ പരിശീലനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സച്ചിൻ സുരേഷിനെ ഇന്നലെ വലകാക്കാൻ ഏൽപ്പിച്ചത്. അതിനാലാണ് ഗോൾ കീപ്പിംഗ് വിഭാഗത്തിൽ ആരോഗ്യകരമായ മത്സരം ഉണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് പരിശീലകനായിട്ടുള്ള ഇഷ്വാഖ് അഹമ്മദ് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്വാഖ് അഹമ്മദ് പങ്കുവച്ചിട്ടുള്ള വാക്കുകളെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയത് നിഷു കുമാറും അതുപോലെ തന്നെ മലയാളി താരമായ രാഹുൽ കെ പിയും പിന്നെ ക്രീക്ക് സ്ട്രൈക്കറായ ഡിമിട്രിയോസ് ഡാമൻ്റെ കോസുമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നലെ സച്ചിൻ സുരേഷിനെ ഗോൾ കീപ്പിംഗ് നിർത്തിയതിനെക്കുറിച്ചും കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നലെ സച്ചിൻ സുരേഷിൻ്റെ പ്രകടനത്തെക്കുറിച്ചും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.